നൂറുകണക്കിന് ആളുകൾ ഇവിടെ എത്തിച്ചേരുകയാണ്. കോവിഡ് മഹാമാരിയും അതിനുശേഷം ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയും മറികടന്നുകൊണ്ട് ലോകം ഉദിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതുവരെ നാം ആർജിച്ച നേട്ടങ്ങളുടെ കരുത്തിൽ പുതിയ കാലത്ത് വെല്ലുവിളികളെ മറികടന്നുകൊണ്ട് നാം മുന്നോട്ട് കുതിക്കേണ്ടതുണ്ട്. ഈ കുതിപ്പിൻ്റെ പാഠങ്ങൾ ലോകമെമ്പാടുമുള്ള ജനതകൾ അറിയേണ്ടതുണ്ട്. കേരളത്തിൽ ലോകത്തിന് മുമ്പിൽ സമഗ്രവും സത്യസന്ധവുമായി അവതരിപ്പിക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച നവീനവും ബൃഹത്വമായ പദ്ധതിയാണ് കേരളം. ലോകം മാറുമ്പോൾ നാം മാത്രം മാറേണ്ടതില്ല, അല്ലെങ്കിൽ നമുക്കൊരിക്കലും വികസിത പരിഷ്കൃത നാടുകളെ പോലെയാകാൻ കഴിയില്ല എന്ന ചിന്തയോടെ അടങ്ങി ജീവിക്കേണ്ട ഒരു സമൂഹമല്ല കേരളം എന്ന് തന്നെയാണ് നമ്മുടെ ധാരണ. ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും വളർന്ന് വന്തിരിച്ച ഒരു വലിയ ജനവിഭാഗം നമുക്കല്ലാതെ മറ്റാർക്കാണ് ലോകത്തുള്ളത്? ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ അതിവേഗം സംശീലിക്കാൻ നമുക്ക് കഴിയും. മലയാളി സമൂഹം കേരളം മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒരു ഭൂമികയല്ല, അത് ഭൂഖണ്ഡാന്തരങ്ങളിലേക്ക് വളർന്നു വന്തിരിച്ച ഒരു ശ്രീമതി മലീന മദീന ശ്രീമതി അതുപോലെ തന്നെ കേരള പൊളിറ്റിക്കൽ കൗൺസിൽ ജസ്റ്റിസ് കെ വി ബാലകൃഷ്ണൻ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട എം യൂസഫ് അലി, ശ്രീ ദിലീപുള്ള, ഡോക്ടർ എബിപുള്ള എന്നിവർ ഞാൻ സ്വാഗതം ചെയ്യും. ഇതുകൂടാതെ ഓൺലൈനിലൂടെ പങ്കെടുക്കുന്ന അമർത്യാസൻ, ഡോക്ടർ റമീല ശർമ്മ, സി എസ് സോമനാഥ്, എൻ ഡി രാമകൃഷ്ണൻ, തോമസ് കുട്ടി, കാറ്റേ വേണുഗോപാൽ, വി എൻ കൃഷ്ണ, ഉസ്താദ് അംഗദ് അലിഖാൻ തുടങ്ങിയവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതുകൂടാതെ നമ്മുടെ ഈ കേരളീയം 2023 പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരുന്നു. ഈ അവസരത്താൽ കേരള പിറവി ദിനത്തിൽ നമ്മുടെ നാട് ഒരു പുതിയ ചുവടാണ് വെക്കുന്നത്. കേരളത്തിൻ്റെ ആകെ